Zinedine Zidane here. Words are exchanged, and then it happens. He's just heading back to Messi and the end of the chance. Zinedine Zidane here. സിഡാൻ എന്നുള്ള പേര് ആദ്യം ലോകകപ്പിൽ കേൾക്കുന്നത് 1982 ആണ്. അത് പക്ഷേ സിനഡീൻ ആയിരുന്നില്ല, ജമാൽ സിഡാൻ എന്ന് പറഞ്ഞ പ്ലെയർ അൾജീരിയയ്ക്ക് വേണ്ടി ആ വെസ്റ്റ് ജർമ്മനിക്കെതിരെയുള്ള അട്ടിമറി ജയത്തിൽ കളിച്ചിരുന്ന കളിക്കാരനാണ്. അതിനുശേഷം 16 കൊല്ലം കഴിഞ്ഞിട്ടാണ് സിനഡീൻ സിഡാൻ ആദ്യമായിട്ട് ഫ്രാൻസിന് വേണ്ടി ലോകകപ്പിൽ കളിക്കുന്നത്. പക്ഷെ ഇതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയുണ്ട്. 1984 ഫ്രാൻസ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഹോസ്റ്റായിരുന്ന സമയത്ത് മാസേ എന്ന് പറഞ്ഞ സിറ്റിയാണ് സെമി ഫൈനലിൽ കളി നടന്നത്, ഫ്രാൻസും പോർച്ചുഗലും തമ്മിൽ. ആ കളി നടക്കുമ്പോൾ സിനഡീൻ സിഡാനിന് 12 വയസ്സാണ് പ്രായം. അദ്ദേഹം ബോൾ ബോയ് ആയിരുന്നു ആ കളിയിൽ. ആ കളി പോർച്ചുഗൽ എക്സ്ട്രാ ടൈമിൽ ജയിക്കാൻ പോകുമ്പോഴാണ് മിഷൽ പ്ലാറ്റിനി 2 ഗോളടിച്ച് ഫ്രാൻസിനെ ഫൈനലിൽ എത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ കളി കണ്ട് വളർന്ന സിഡാൻ 14 കൊല്ലം ശേഷം ഫ്രാൻസിൻ്റെ വളരെ ശക്തമായൊരു ടീമിൻ്റെ ഏറ്റവും കീ പ്ലെയറായിരുന്നു. ആ ടീമിൽ ഒരു പ്രശ്നമുള്ളത് എന്തായിരുന്നു വെച്ചാൽ അവർക്ക് ഗോൾ അടിക്കാൻ കളിക്കാരനില്ല. അവരുടെ സെൻറ്റർ ഫോർവേഡ് സ്റ്റെഫാൻ ഗിവാഷ് എന്ന് പറഞ്ഞ ഓക്സ്ഫോർഡിൻ്റെ കളിക്കാരന് ഒരു ഗോളും അടിച്ചില്ല 98. പിന്നെ ബാക്കി കളികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെമിയിൽ അവർ ക്രൊയേഷ്യ തോൽപ്പിച്ചപ്പോൾ 2 ഗോളടിക്കുന്നത് റൈറ്റ് ബാക്കായ ലിലിയൻ തുറാമാണ്. ഫൈനലിലാണ് ബ്രസീലിനെതിരെ 2 ഹെഡർ ഗോളടിക്കുന്നത് സിഡാൻ. പിന്നെ അവസാനത്തെ മിനിറ്റിൽ ഇമാനുവൽ പെറ്റി എന്ന് പറഞ്ഞ മിഡ്ഫീൽഡറാണ് 3rd ഗോള് കയറ്റുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഫോർവേഡ് ഗോൾ അടിക്കുന്ന ഒരു സെൻറ്റർ ഫോർവേഡ് ഇല്ലാതെ ആദ്യം ലോകകപ്പ് ജയിച്ച ഒരു ടീം ഫ്രാൻസാണ് 98. അത് അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട റോള് കളിച്ച ആള് സിഡാൻ തന്നെയാണ്. സിഡാൻ എല്ലാ വിധത്തിലും ഒരു കംപ്ലീറ്റ് മിഡ്ഫീൽഡർ തന്നെ പറയാം. ടാക്കിൾ ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് പാസ് ചെയ്യും, പിന്നെ എല്ലാ ഗ്രേറ്റ് പ്ലെയേഴ്സിനുള്ള ഒരു കഴിവ് എന്താ വെച്ചാൽ അവർക്കൊരു ടൈമും സ്പേസും എപ്പോഴും ഒരു എക്സ്ട്രാ ഒരു ലെവലാണ്. ടൈം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കുള്ളതെന്ന് ഒരു 1/2 സെക്കൻഡ് അവർക്ക് ടൈം ഉണ്ടാവും. ഒരു ഒരു സിഡാൻ്റെ കളി കണ്ട ഒരിക്കലും ഒരു തിരക്ക് പിടിച്ച ഒരു ഇതുണ്ടാവില്ല. എല്ലാത്തിനും ഒരു വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ട് സമയമുണ്ടല്ലോ പാസ് കൊടുക്കാൻ, ആ കൃത്യസമയം നോക്കി പാസ് കൊടുക്കും. അതേപോലെ സ്പേസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്ലെയേഴ്സ് എവിടെയാണെന്നൊരു മൂപ്പർക്ക് നോക്കാതെ തന്നെ കാണാൻ പറ്റുമായിരുന്നു. ഇത് ഞാനിപ്പോൾ ഈ പാസ് റൈറ്റ് വിങ്ങിലേക്ക് കൊടുത്താൽ റൈറ്റ് ബാക്ക് അവിടെ എത്തിക്കോളും എന്നറിയാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബാക്കിലേക്ക് സൈഡിലേക്ക് പാസ് കൊടുത്താൽ അവിടെ സെൻറ്റർ ബാക്ക് വന്ന് അതെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. അത് ഈ കഴിവ് വളരെ ചുരുക്കം കളിക്കാർക്കേ ഉണ്ടാവുള്ളൂ. അത് സിഡാൻ ഉണ്ടായിരുന്നു. ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സിഡാൻ്റെ ഏറ്റവും നല്ല ടൂർണമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് 2000 ഫ്രാൻസ് ജയിക്കുമ്പോൾ ഭയങ്കര കളിയായിരുന്നു സിഡാൻ. സിഡാനും അതെ, ഫ്രാൻസും അതെ. ആ 98 ടീമിൻ്റെ നിന്നും ഏതു വിധത്തിലും നല്ല ടീമായിരുന്നു എന്താ വെച്ചാൽ അത് തിയറി ആൻഡ്രി, സിൽവാൻ വിൽട്ടോഡ്, ഡാവിഡ് ട്രെസ്ഗോ ഇങ്ങനത്തെ 3 വളരെ ശക്തമായ ഫോർവേഡ്സും കൂടി വന്നിരുന്നു അപ്പോഴേക്കും ടീമിലേക്ക്. അങ്ങനെയാണ് അവർ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്നത്. പിന്നെ 2002 സിഡാനിന് പരിക്കേറ്റ് ലോകകപ്പിൽ നിന്ന് ആദ്യ റൗണ്ടിൽ തന്നെ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ട് പോയിട്ടും കൂടി 4 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ട് ഫ്രാൻസ് ഫൈനൽ വരെ എത്തി. എന്നിട്ടാണ് റെഡ് കാർഡ് കിട്ടുന്നത്. പക്ഷെ അതിന് മുമ്പ്, റെഡ് കാർഡിന് മുമ്പ് ബ്രസീലിനെതിരെയുള്ള കളി, പിന്നെ സെമി ഫൈനൽ, ഇതിലൊക്കെ വളരെ വലിയൊരു റോള് വഹിച്ചിട്ടുള്ളത് സിഡാൻ്റെ കളി തന്നെയാണ്. അത് കാരണം തന്നെയാണ് അവർ ഫൈനലിൽ എത്തിയത്. പിന്നെ ആ ഫൈനലിൽ തന്നെ ആ പെനൽറ്റി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പെനൽറ്റി കിക്കാണ്. അത് പെനങ്ക എന്നാണ് അത് പറയുക. ചെക്കോസ്ലോവാക്യയുടെ ആന്റോണിൻ പെനങ്കയാണ് അത് ആദ്യം ട്രൈ ചെയ്തത്. 1976 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ വെച്ച് ആദ്യം ട്രൈ ചെയ്തതാണ് അത്. പക്ഷെ ഒരു ഫൈനലിൽ
അതും ഇറ്റലിയുടെ പോലത്തെ ഒരു ടീമിൻ്റെ എതിരെ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അങ്ങനെയാണ് സിഡാൻ ആ ഗോൾ അടിക്കേണ്ടത് 2006 ഫൈനലിൽ. പക്ഷെ പിന്നെ നടന്നത് നമുക്കൊക്കെ അറിയാം. ആ മാർക്കോ മാട്രാസി ഓരോന്നൊക്കെ പറഞ്ഞ് പിരികേറ്റി അവസാനം ഹെഡ് ബട്ട് വന്നു, റെഡ് കാർഡായി, സിഡാൻ പുറത്ത്, ലോകകപ്പ് ഇറ്റലിക്ക്. അങ്ങനെ സിഡാൻ കഥ അങ്ങനെയാണ് അവസാനിക്കേണ്ടത്. പക്ഷെ പിന്നെ അദ്ദേഹം കോച്ചായിട്ട് വേറെ ആരും ചെയ്യാത്ത ഒരു കാര്യം, 3 കൊല്ലം അടുപ്പിച്ച ഒരു ടീമിനെ യൂറോപ്യൻ കപ്പ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ജയിപ്പിച്ചു റിയാൽ മെഡ്രിഡിൻ്റെ കൂടെ 2016-18 അപ്പോൾ കളിക്കാരനായിട്ടും കോച്ചായിട്ടും അത്രയും ഒരു ലെവലെത്തിയിട്ടുള്ള വളരെ ചുരുക്കം കളിക്കാരേ ഉള്ളൂ. അതിലൊന്ന് സിഡാനാണ്. ഭാവിയിൽ ചിലപ്പോൾ ഫ്രാൻസിൻ്റെ തന്നെ കോച്ചായിക്കൂടാന്ന് പറയാൻ പറ്റില്ല. പിന്നെ സിഡാൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഇത് എന്താ വെച്ചാൽ, യൂറോപ്പിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഇത്രയും റേസിസം ഇതൊക്കെ ഉള്ള നടക്കുന്ന കാലത്ത് ഫ്രാൻസിൻ്റെ തന്നെ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സിമ്പിളായിരുന്നു സിഡാൻ. ആ 98 ടീം നോക്കിക്കഴിയുകയാണെങ്കിൽ സിഡാൻ്റെ അച്ഛനും അമ്മയും അൽജീരിയ എന്ന് വന്നതാണ്. മാർസൽ ഡെസായി ഗാന, പാട്രിക് വിയറ സെനഗോൾ, അങ്ങനെ പല വേറെ പല പ്ലേസ്, ഗ്വാഡലൂപ്പെ, റിയൂണിയൻ, അങ്ങനത്തെ ഐലൻഡ്സ് എന്നൊക്കെ വന്നവരാണ്. അപ്പം ഇതൊരു എല്ലാ വിധത്തിലൊരു ഫ്രാൻസിൻ്റെ ടീം എന്ന് പറയാൻ പറ്റില്ല, പഴയ ഫ്രഞ്ച് കോളനീസിൻ്റെ ഒക്കെ കൂടിയുള്ള ഒരു ടീമായിരുന്നു. അതേപോലെ ഈ 2000 അവർ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്നതിന് മുമ്പ് സിഡാൻ അഡിഡാസിൻ്റെ ബൂട്ട്സ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അഡിഡാസിൻ്റെ ഒരു വളരെ നല്ലൊരു ആഡ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിട്ട് അതൊരു ഒരു കെട്ടിടത്തിൻ്റെ ചിത്രമായിരുന്നു. ആ കെട്ടിടമാണെങ്കിൽ മാസയിൽ സിഡാൻ വളർന്ന വളരെ ഒരു പുവർ നെയ്ബർഹുഡ് തന്നെ പറയാം. അവിടുത്തെ ഒരു വളർന്ന ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആണ്. എന്നിട്ട് ഒരു ലൈൻ മാത്രം, വി ഓൾ കം ഫ്രം സംവെയർ. അപ്പോൾ അതിൽ രണ്ട് അർത്ഥം ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ എവിടുന്ന് വന്നാലും ഈ നിലവാരം എത്താൻ പറ്റും ഫുട്ബോളിൽ. രണ്ടാമത്, ഇപ്പം നിങ്ങൾ അൽജീരിയനായാലും ഗാനേനായാലും ആരായാലും പ്രശ്നമില്ല, നിങ്ങൾ കളിക്കുക, നിങ്ങൾ ജയിക്കാൻ നോക്കുക, എങ്ങനെയായാലും നിങ്ങളൊരു മനുഷ്യനാണ്, വി ഓൾ കം ഫ്രം സംവെയർ എന്നുള്ള ആ ഒരു മെസ്സേജായിട്ടാണ് ഇപ്പോഴും സിഡാനെ ആൾക്കാർ കാണുന്നത്.